എല്ലാവർക്കും സമാസ്ഡ്രീം വേളയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചൗച്ചവും ചെറുപയറുപരിപ്പും വെച്ചിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചു കറിയാണ്. ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു ചെറുപയർ പരിപ്പിന് പകരം സാദാ പരിപ്പ് വേണമെങ്കിലും ചേർത്തിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു ചെറുപയർ പരിപ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചൗച്ചവിൻ്റെ ഒരു പകുതി ഭാഗവും ഒരു ചെറിയ തക്കാളി, ഒന്ന് രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൗച്ചവ് അല്പം കട്ടിയുള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായി മിക്സാക്കി നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. പരിപ്പെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു നാലഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പും ചവച്ചവുമൊക്കെ ഇതാ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളവരുന്നവരേക്കും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ചു. പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്തു. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു താളിച്ച മിക്സ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഒഴിച്ചു കറിയാണ് ചൗച്ചോ വെച്ചിട്ട് നമ്മളിന്ന് തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.